ചെർപ്പുളശ്ശേരി. സ്മാർട്ട് ഫോണുകൾക്ക് വെള്ളമെന്ന ഭയം വേണ്ട. മൊബൈൽ സെറ്റ് ഒരുക്കുന്ന പുതുവത്സര സമ്മാനം സ്മാർട്ട് ഫോൺ നാനോ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ. ചുരുങ്ങിയ ചെലവിൽ ആയിരങ്ങൾ ലാഭം. ജനുവരി 1 മുതൽ ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസിനും നാനോ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ സൗജന്യം. ഉടൻ സന്ദർശിക്കും മൊബൈൽസ് ഓപ്പോസിറ്റ് കവിത ഗോൾഡ് ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, ചെർപ്പുളശ്ശേരി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം മൈ ഫോൺ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ഒറ്റപ്പാലം റോഡ്, ചെർപ്പുളശ്ശേരി. കൂടുതൽ വിവരങ്ങൾക്ക് 9961-35-99-99-99-47-35-99-99-62-41-99-99 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വേഗമാകട്ടെ, ഈ ഓഫർ 10 ദിവസത്തേക്ക് മാത്രം. വെൽക്കം ടു ധ്വനി ഫാസ്റ്റ് ന്യൂസ്. ആയുധ വിപണിയിൽ ഇന്ത്യയുടെ മുന്നേറ്റം. ബ്രഹ്മോസ് വാങ്ങാൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് വാങ്ങുന്ന ആദ്യ രാജ്യം ഫിലിപ്പീൻസ്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂസ് മിസൈലായ ഇന്ത്യയുടെ ബ്രഹ്മോസ് വാങ്ങുന്ന ആദ്യ രാജ്യമായി ഫിലിപ്പീൻസ്. ഇന്ത്യയും ചൈനയും സംയുക്തമായിട്ടാണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. 37.49 കോടി ഡോളറിന്റെ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ. ഫിലിപ്പീൻസിന്റെ പ്രതിരോധ റെജിമെന്റാണ് മിസൈൽ വിന്യസിക്കുക. വിയറ്റ്നാം, ചിലി എന്നീ രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വൻ മൂല്യമുള്ള ഒരു ആയുധം ഇന്ത്യ കൈമാറുന്നത് ആദ്യമായാണ്. കഴിഞ്ഞ വർഷം ആയുധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട രാജ്യം 8,500 കോടി രൂപ നേടിയിരുന്നെങ്കിലും അവയെല്ലാം റൈഫിൾ, ടോർപിഡോ, വെടിക്കോപ്പ്, ഷെല്ലുകൾ തുടങ്ങിയ ചെറിയ ആയുധങ്ങളുടെ കയറ്റുമതിയിലൂടെയായിരുന്നു. നിരവധി അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യപ്പെട്ട ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യക്ക് വൻ നേട്ടമാകാൻ ഇടയുണ്ട്. കിഴക്കൻ ഡൽഹിയിൽ ഗാസിപൂരിലെ ഫ്ലവർ മാർക്കറ്റിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു കണ്ടെത്തി. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് സ്ഫോടക വസ്തു നിർവീര്യമാക്കി. ഇന്നലെ രാവിലെ 9 ശേഷം സ്കൂട്ടറിൽ മാർക്കറ്റിലെത്തിയയാളാണ് ബാഗ് ഉപേക്ഷിച്ചതെന്നാണ് വിവരം. തുടർന്ന് സ്പെഷ്യൽ പോലീസും ബോംബ് സ്ക്വാഡും നാഷണൽ സെക്യൂരിറ്റി ഗാർഡും സ്ഥലത്തെത്തി. 3 കിലോയോളം വരുന്ന ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസാണ് ബാഗിൽ ഉണ്ടായിരുന്നത്. മാർക്കറ്റിനടുത്തുള്ള ഗ്രൗണ്ടിൽ വളരെ ആഴത്തിൽ കുഴിയെടുത്ത് സ്ഫോടക വസ്തു അതിൽ നിക്ഷേപിച്ച് നിയന്ത്രിത സ്ഫോടനം നടത്തുകയായിരുന്നു. വിഷയത്തിൽ അന്വേഷണം ശക്തമാക്കി. ബാഗ് കണ്ടെത്തിയ നടപ്പാതയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും പോലീസ് പരിശോധന തുടരുകയാണ്. സ്ഫോടക വസ്തു നിർമ്മിച്ച രാസഘടകങ്ങളെ സംബന്ധിച്ച് NSC റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ഗാർഡ് തസ്തികയെ ട്രെയിൻ മാനേജറായി പുനർനിയമിച്ചു. പുതിയ തീരുമാനം വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചത്. ജീവനക്കാരുടെ അടക്കം പൊതുവികാരത്തെ മാനിച്ചാണ് മാറ്റം. ഗാർഡ് എന്ന തസ്തികയ്ക്ക് പകരം ട്രെയിൻ മാനേജർ എന്നായിരിക്കും ഇനി. പുതുക്കിയ പദവി അവരുടെ നിലവിലുള്ള ചുമതലകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും യോജിച്ചതാണ്. ഇത് ജീവനക്കാർക്കും പ്രോത്സാഹനമാണെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ ബസ് നിരക്ക് വർധന 1 ഫെബ്രുവരി നടപ്പിലാക്കാൻ ആലോചന. ഗതാഗത വകുപ്പിന്റെ ശുപാർശയ്ക്ക് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചു. ഇതോടെ ബസ്സിലെ മിനിമം ചാർജ് 10 രൂപയായി ഉയരും. കൂടാതെ വിദ്യാർത്ഥികളുടെ കൺസെഷനിലും വർധനയുണ്ട്. 2.5 കിലോമീറ്റർ ദൂരത്തിന് നിലവിൽ 8 രൂപയാണ്. അതാണ് 10 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. തുടർന്നുള്ള ദൂരത്തിൽ ഓരോ കിലോമീറ്ററിന് 80 പൈസ എന്നത് 1 രൂപയാകും. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയായാണ് കൂട്ടുക. 1.5 കിലോമീറ്ററിന് 1 രൂപയും 5 കിലോമീറ്ററിന് 2 രൂപയുമാണ് നിലവിൽ വിദ്യാർത്ഥികളുടെ നിരക്ക്. ഈ 2 ദൂരത്തിനും ഇനി 5 രൂപയാക്കാനാണ് നിർദ്ദേശം. BPL കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമായിരിക്കും. രാത്രി 8:00 പുലർച്ചെ 5:00 ഇടയിൽ സർവീസ് ആരംഭിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ 50% അധിക നിരക്ക് ഈടാക്കാനും തീരുമാനമുണ്ട്. സംസ്ഥാനത്തെ SSLC +2 പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSLC പാഠ്യഭാഗം 1 ഫെബ്രുവരി പൂർത്തിയാകും. SSLC പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ നിശ്ചയിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പരീക്ഷകളുടെ നിലവാരം ഉയർത്തേണ്ടതുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം തിങ്കളാഴ്ച ചേരും. സ്കൂളുകളുടെ മാർഗരേഖ പരിഷ്കരണം ഉൾപ്പെടെ ചർച്ചയാവുമെന്ന് മന്ത്രി അറിയിച്ചു. വൈറ്റ്ലയിൽ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നാളെ മുതൽ നിലവിൽ വരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടും ഗതാഗത കുരുക്കിന് പരിഹാരമാകാതെ വന്നതോടെയാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. ജംഗ്ഷനിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ് നടപടി. പാലാരിവട്ടം, പൊന്നുരുന്നി റോഡുകളിൽ നിന്ന് ജംഗ്ഷൻ കടന്നുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. പാലാരിവട്ടം ഭാഗത്തുള്ള വാഹനങ്ങൾ ജംഗ്ഷൻ കടക്കാനുള്ള പ്രതിസന്ധിയാണ് പ്രധാന പ്രശ്നമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പാലാരിവട്ടം ഭാഗത്തുനിന്ന് കടവന്ത്ര എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈറ്റ്ല മേൽപ്പാലം കയറി യൂട്ടേൺ എടുത്ത് കടവന്ത്ര ഭാഗത്തേക്ക് പോകണം. ഈ വാഹനങ്ങളെ പാലത്തിനടിയിലൂടെ കടത്തിവിടില്ല. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വൈറ്റ്ലയിൽ നഷ്ടപ്പെടുന്ന 12 മിനിറ്റിന് പകരം 3 മിനിറ്റ് കൊണ്ട് SA റോഡിലെത്താം. പുതിയ പരിഷ്കാരങ്ങൾ എറണാകുളം തൃപ്പുണിത്തറ റൂട്ടിലെ വാഹനങ്ങൾ സിഗ്നൽ കാത്തുകിടക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുവതിയെ കൊലപ്പെടുത്തി മച്ചിലൊളിപ്പിച്ച കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് നാടിനെ ഞെട്ടിച്ച സംഭവം. ശാന്തകുമാരിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ അയൽവാസികളായ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഫീഖ, അൽ അമീൻ, ഷെഫീഖ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. 3 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി.
പ്രവർത്തിക്കും. മുല്ലൂരിൽ വീടിന്റെ മച്ചിനു മുകളിലാണ് ശാന്തകുമാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ശാന്തകുമാരിയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിന്റെ മച്ചിൽ മൃതദേഹം കണ്ടെത്തിയതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോടേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഫീക്ക അൽ അമീൻ, ഷെഫീഖ് എന്നിവർ പിടിയിലാവുന്നത്. മോഷണം മാത്രമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് നിലവിലെ വിവരം. കൊല്ലം ചവറയിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ചവറ തോട്ടിന് വടക്ക് കോട്ടയിൽ വടക്കേതിൽ ശ്യാംലാലിനെയാണ് ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. 22-കാരിയായ സ്വീതി ശ്രീയെ 12 രാവിലെയാണ് ഭർതൃഗൃഹത്തിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഭർത്താവ് ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് ആത്മഹത്യക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനമെന്ന് പോലീസ് പറയുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവായ ശ്യാംലാലുമായി പ്രണയത്തിലായിരുന്നു സ്വാതി. ആദ്യ നാളുകളിൽ തന്നെ അസ്വരസ്യങ്ങൾ തുടങ്ങിയിരുന്നുവെങ്കിലും വീട്ടിൽ തിരികെ ചെല്ലാനാവാത്ത മാനസികാവസ്ഥയിലായിരുന്നു യുവതി. ഭർത്താവിന് വഴിവിട്ട ബന്ധങ്ങൾ ഉള്ളതായി മൊബൈൽ ഫോണിൽ നിന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തതെന്നും പോലീസ് പറഞ്ഞു. Human beings demands aesthetic, technology, competence, quality, elegance, cost effective, environment friendly, green building, vastu, trust, commitment. Aditya Engineering Services make it happen. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.